നന്മയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള മതവിശ്വാസങ്ങൾ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഹിന്ദുയിസം ആണെങ്കിലും എല്ലാം അത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള തിന്മയുടെ വേദങ്ങൾ ഓതിക്കൊണ്ട് വരുന്ന ഒരു വിശ്വാസത്തിന് അത് ആഗോളതലത്തിൽ തന്നെ വളരെ വലിയൊരു പ്രചാരവും പിന്തുണയും ഒക്കെ കിട്ടുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ എനിക്ക് തോന്നുന്നു ഇത് കുറേ കൂടെ സങ്കീർണമാണ്. നേരത്തെ സംസാരിച്ചിരുന്ന ക്രിമിനോളജിസ്റ്റായിട്ടുള്ള ജെയിംസ് വടക്കഞ്ചേരി സാറും ഗിരീഷും എല്ലാം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സത്താൻ സേവയുടെയൊക്കെ കഥകളൊരു മറയാണെന്ന് നമുക്ക് കാര്യമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇയാൾക്ക് പുറകിൽ കൃത്യമായ ഒരു ക്രിമിനൽ മനസ്സും അത്തരമൊരു പശ്ചാത്തലവും ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വീണ്ടും സംശയം തോന്നുന്ന ഒരു കാര്യം, ഈ കുറ്റകൃത്യമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ വരുന്നത് എന്തിനായിരുന്നു? എന്താണ് അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമല്ല അയാളുടെ ഭാഗത്തുനിന്ന് കാണുന്നത്? വീണ്ടും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നിറങ്ങുന്നു എന്നതൊക്കെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പക്ഷേ സത്താൻ സേവയിൽ മാത്രം നമുക്കിതിനെ ഒതുക്കി കാണാൻ കഴിയില്ല. വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനവുമായിട്ട് കൂട്ടി ചേർത്ത് വായിക്കണം. വെറുതെ ഒരു ആസ്ട്രോ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി കാണാവുന്ന കാര്യങ്ങളല്ല അത്. പലതും മനഃപൂർവ്വം അതിനു വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണോ എന്ന് കൂടി എനിക്ക് സംശയം. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇദ്ദേഹം ഇത്ര വൈഭവത്തോട് ആസൂത്രണം ചെയ്ത് ഇത്ര നിഷ്ഠുരമായൊരു കൊലപാതകം നടത്തിയെങ്കിൽ പിന്നെ സ്വയമേവ പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നത് എന്തിനാണ്? കീടങ്ങൾ, അതായത് അതിനകത്തോടേ ഈ മാനസിക രോഗം നമ്മൾ പറയുമ്പോൾ മെത്തഡോളജി ഓഫ് ക്രൈം അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനൊരു മനോരോഗിയാണ് ഇദ്ദേഹം എന്ന് സംശയിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, ഈ ഞങ്ങൾക്കൊരു സ്കെയിലുണ്ട്. ഇയാൾ മനോരോഗത്താൽ ചെയ്തതാണോ എന്നുള്ളത് അറിയാം. അത് ചെയ്ത് ഞങ്ങൾ ആ സ്കെയിലെന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്യുന്ന അവസരത്തിൽ അയാൾക്ക് ഈ കുറ്റത്തിൻ്റെ നേച്ചർ ഓഫ് ക്രൈം, കോൺസിക്വൻസ് ഓഫ് ദ ക്രൈം ഓർ വാട്ട് ഹീ ഈസ് ഡൂയിങ് ഈസ് കോൺട്രറി ടു ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കൊലപാതകമാണ് എന്നുള്ള അവയർനെസ് അയാൾക്കുണ്ടെങ്കിൽ അത് മനോരോഗികൾക്ക് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ കോൺസിക്വൻസ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മനോരോഗി എന്നത് മാറ്റിവെക്കുക, ഒരു മനോനില എന്ന നിലയിലെടുത്താൽ, മനോനില എന്നെടുത്താലും അതിനകത്ത് നമ്മൾ പറയുന്നത് ലീഗലായിട്ട് നോക്കുമ്പോൾ അയാൾ ഇൻസെയിൻ അല്ല. അയാൾ നമ്മൾ ഒരിക്കലും ഇൻസെയിനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കുറ്റത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് ഈ വാദഗതികളൊക്കെ പ്രസക്തമാവുക. മോക്ഷത്തിൻ്റെ കണ്ണിലൂടെ നോക്കി തുടങ്ങിയാലും, പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത് നമുക്കിടെ കയ്യിൽ ഈ ഈ പറഞ്ഞതായ ഈ കേതൽ പറയുന്നതായ ഞാനാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞതായ അറിവിൽ നിന്നും നമ്മൾ ഈ ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ശരി ശരി, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കെ ഗിരീഷ്, ഇപ്പോൾ ഈ മനഃശാസ്ത്ര വിദഗ്ധന്റെ കൂടെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ റോയ്, മനോരോഗ വിദഗ്ധൻ, മനോരോഗ വിദഗ്ധൻ, ക്ഷമിക്കണം, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്, അദ്ദേഹം ഇത് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗഭാക്കായതിനു ശേഷം പുറത്തു വരുന്ന വിവരം, ഈ കേടലിന് മനോരോഗമുള്ളതായി എന്തെങ്കിലും ചികിത്സ തേടിയതിന്റെ തെളിവില്ല, ഇദ്ദേഹം ലഹരി മരുന്നിന് അടിമയായതിന്റെ തെളിവുമില്ല, ഇങ്ങനെയൊക്കെ ഇദ്ദേഹം അനോരോഗ്യല്ല എന്ന് എത്തിപ്പെടാൻ കഴിയുന്ന എളുപ്പ വഴികളാണോ ഇതെല്ലാം? ഞാനൊരു ഉത്തരം, എൻ്റെ ഒരു ആൻസർ പറയാം. ഇത് നമുക്ക് രണ്ട് തരം ക്രൈറ്റീരിയ എടുക്കാം. ഒന്ന് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, അതില്ലാത്തത് കൊണ്ട് അതല്ല. മറ്റൊന്ന് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ, ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യത്തിൻ്റെ അവസ്ഥ എന്തെന്ന് അല്ലെങ്കിൽ മനോനിലയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ഹിസ്റ്ററിയാണ്. അയാളുടെ റൈറ്റ് ഫ്രം ദ അയാളുടെ കൺസെപ്ഷൻ മുതൽ അയാളുടെ പിന്നെ ചൈൽഡ് ബെർത്ത്, പിന്നെ അയാളുടെ മൈൽസ്റ്റോൺ ഡെവലപ്മെൻറ്റ്, മുന്നോട്ടുള്ള അയാളുടെ ചൈൽഡ്ഹുഡ്, അഡോലസൻസ്, അയാളുടെ മാരിറ്റൽ ലൈഫ്, അങ്ങനെ പോകുന്ന അയാളുടെ ടോട്ടൽ അക്കാഡമിക് ലൈഫ്, ആ ഒരു ഹിസ്റ്ററിയുടെ ഒരു നേച്ചറാണ് ഒന്ന് പഠിക്കേണ്ടത്. മറ്റൊന്ന് പഠിക്കുന്നത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയും. ഒരു വ്യക്തിയുടെ മനോനില എങ്ങനെയാണെന്ന് ചില ചോദ്യങ്ങളോടെ പഠിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന ചില ധാരണകളെ എത്ര കണ്ട് വസ്തുനിഷ്ഠമാണ് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി
സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിനിഷ്ഠമായി എത്തിച്ചേരുന്ന ഈ ധാരണകൾ വസ്തുനിഷ്ഠമാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ പറ്റുള്ളൂ. അത്തരം ഘട്ടങ്ങളിലേക്കൊക്കെ ഇനി ചോദ്യം ചെയ്യൽ പോകുമല്ലോ. ആ നിലയ്ക്കുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകുമോ ഡോക്ടർ? അത് പൂർണ്ണമായും വിരാമം ഇടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോ ഇതൊരു വൈരാഗ്യ കൊലപാതകമായി? എന്റെ ധാരണ, എനിക്കൊരു ഭയമുള്ളത്, നമ്മുടെ പലരുടെയും മനസ്സിൽ വല്ലാത്തൊരു എപ്രയോറി അസംഷൻ, ആൾറെഡി നമ്മുടെ മനസ്സിൽ ചില മുൻവിധിയും ചില ധാരണകളും ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷേ നമ്മൾ സാധാരണ ഒരു പോലീസ് ബുദ്ധി എന്നൊക്കെ പറയുന്ന നിലയ്ക്കുള്ള ആ ചിന്തയുടെ സ്വാധീനം നമ്മളെ പൊതു സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാകുന്നു. ഈ ചർച്ചയിൽ തന്നെ ഫാദർ പറഞ്ഞ ആ ഒരു വാദഗതിക്ക് അപ്പുറത്തുള്ള മറ്റുള്ള എല്ലാ ചിന്തകളും ഒരു പോലീസ് ബുദ്ധിയുടെ ആ ഒരു ഒരു സർക്കിളിനുള്ളിൽ വരുന്നതാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇവിടെ എന്തിന് ഇയാൾ മനോരോഗിയല്ല, സാധാരണ ബുദ്ധിയുള്ള ഒരാളാണ്, സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ചെന്നൈയിലെ മുറിയിലിരുന്ന് ഞാൻ കാണുകയാണ് പോലീസ് എന്നെ തിരയുന്നു, അങ്ങനെയെങ്കിൽ പോലീസിലേക്ക് തന്നെ തിരികെ എത്താം, അങ്ങനെ തമ്പാൻ്റെ വന്നിറങ്ങുന്നു, അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുമോ എന്ന് മാത്രമല്ല, ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ പോലീസിനുണ്ടാകുന്ന പിഴവുകൾ ഇയാൾ തിരുത്തി കൊടുക്കുന്നു. ഇത് മാത്രമല്ല ഞാൻ പറയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് അയാൾക്ക് ഒരു വ്യക്തി ബന്ധവുമില്ല. 10 വർഷം കൊണ്ട് അയാൾ ഫോൺ പരിശോധിക്കുന്നുണ്ടായിട്ടുണ്ട്, ചില കൊറിയർ സർവീസുകളോടുള്ള ആശയവിനിമയം അല്ലാതെ മറ്റൊന്നും, ഒരു വ്യക്തി ബന്ധവുമില്ല. ഭക്ഷണം കഴിക്കാനകത്ത് 24 മണിക്കൂർ നെറ്റിനുള്ളിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അയാൾ പഠിക്കാൻ പോയത് പരാജയപ്പെടുന്നു, ആരുമായി വ്യക്തിബന്ധവുമില്ല. പിന്നെ ഈ സാത്താനിസത്തിൻ്റെതായിട്ടുള്ള ചില സേവകളും പരിശീലനത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ കാണിക്കുന്ന അയാൾക്ക് അസാധാരണമായ മാനസികാവസ്ഥയാണ്, രോഗാവസ്ഥയാണെന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല. ഫാദർ പറഞ്ഞ പോലെ, പക്ഷേ ഡോക്ടർ, ഇതിൻ്റെ ഒരു ആസൂത്രണ വൈഭവമോ അതൊരു ക്രിമിനൽ ഒറ്റ കാര്യം കൂടി മോഹൻ റോയ് ഇയാൾ അടിസ്ഥാനപരമായി മനോരോഗിയല്ല എന്ന് പറയുന്നതിന് കണ്ടെത്തുന്ന ഒരു കാര്യം, ഇദ്ദേഹം മനോരോഗിയാണെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു, അങ്ങനെ ഉണ്ടായില്ല എന്നാണ്. അല്ല, അങ്ങനെ എന്ത് നിർബന്ധമുണ്ട്? അതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു മനോരോഗ വിദഗ്ധന് അങ്ങനെ പറയേണ്ട സാധ്യത തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു യുക്തിയുമില്ല. അത് മനോരോഗമുള്ള വ്യക്തി ഇവരെ കൊന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം എന്ന് പറയുന്ന വാദഗതിക്ക് എന്തിനെ ബേസ് ചെയ്താണ് വാദഗതി ജനിക്കുന്നു പോലെ എനിക്ക് സംശയമുണ്ട്. ശരി, പക്ഷേ സാർ, ഒരു സെക്കൻഡ് പക്ഷേ സാർ, എങ്ങനെ കൊലപ്പെടുത്തണം എന്ന് നിശ്ചയിക്കുന്നുണ്ട്, മഴ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുകയാണ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെ എങ്ങനെ ബോധ്യപ്പെടുത്തണം ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല, അതിനുള്ള മികവ് കാട്ടുന്നുണ്ട്. കാരണം 5 പേർക്കുള്ള ഭക്ഷണം പുറത്തു നിന്ന് വാങ്ങുന്നുണ്ട്, ചുറ്റുപാടും വിശ്വസിപ്പിക്കുന്നു ഈ 5 പേരും ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഇനി ഇവരെ എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്നുള്ള പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഭൗതിക ശരീരം എന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കും, അടുത്ത ഘട്ടത്തിലേക്ക് ക്രമാനുഗതമായി തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അത് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? 2 കന്നാസുമായി പോവുകയാണ്, പെട്രോൾ വാങ്ങുകയാണ്, പെട്രോൾ വാങ്ങി തിരികെ കൊണ്ടുവന്നത് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുക. ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് ഇത് വല്ലാതെ തീയാളുമ്പോൾ, അപ്പോൾ പട്ടിയുടെ ശബ്ദമാണ് കേട്ടതെന്ന് പറഞ്ഞ് ആദ്യമൊന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ കാൽപൊള്ളലേറ്റ് അവിടെ നിന്നിറങ്ങി അടുക്കള ഭാഗത്തൂടെ രക്ഷപ്പെടുന്നുണ്ട്, ഒരു ഓട്ടോ പിടിച്ച് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്ത് സാമാന്യ ബുദ്ധിയുടെ പക്ഷത്തും, അദ്ദേഹം ആഗ്രഹിക്കാത്ത ഘട്ടത്തിൽ അദ്ദേഹം ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഘട്ടത്തിലും, ഇത് അദ്ദേഹം പറയുന്ന വാദഗതികളാണ്, അതിനെ അങ്ങനെ തന്നെ നാം വിഴുങ്ങണം. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, ഒരു മാനസിക രോഗത്തിൽ സാധാരണ തീവ്ര മാനസിക രോഗത്തിൻ്റെ ഒരു പ്രധാന ഒരു രോഗലക്ഷണമാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ചില മനോരോഗികളിൽ ഡെലൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ഒറ്റപ്പെട്ട സംഭവിക്കും, വിഭ്രമാവസ്ഥ അല്ല, ഒരു ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇല്ലാത്ത യുക്തിരഹിതമായ, നമുക്ക് യുക്തി കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത വളരെയധികം അബ്സോർഡായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം മനസ്സിനുള്ളിൽ കടന്നു കയറാം. ഉദാഹരണം പറഞ്ഞ്, എനിക്കിപ്പം തോന്നാം വേണു എന്നെ വിളിച്ചിരുത്തിക്കുന്ന കൊല്ലാനാണ്. അച്ഛനെ എന്തിന് വിളിച്ചു വരുത്തുമ്പോൾ അച്ഛൻ പോയിരിക്കണം, അമ്മയെ വിളിച്ചു വരുത്തുമ്പോൾ അമ്മ എന്തിനു പോയിരിക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു ബിലീഫ് സിസ്റ്റം, ഈ ഒരു ഡെലൂഷൻ അയാൾക്കുണ്ട്. ഈ ഡെലൂഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മറ്റുള്ള ഫാക്കൽറ്റി ഒക്കെ തന്നെ കൊളാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഒരു ഡെലൂഷണൽ കൺസെപ്റ്റുള്ള വ്യക്തിക്ക് അയാളുടെ ഇന്റലിജൻസ് ഭംഗിയായിട്ട് വർക്ക് ചെയ്യാം, പ്ലാനിംഗ് ഭംഗിയായിട്ട് വർക്ക് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള എന്ത് പ്ലാനിങ് വീഡിയോ ഗെയിം കാണാമെന്ന് അമ്മയോട് പറയുന്നു, അമിതമായി മദ്യപിച്ച ഘട്ടം അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം അച്ഛനെയും വിളിച്ചിട്ട് വീഡിയോ ഗെയിം കാണാം എന്ന് പറയും. സഹോദരിയോട് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് നിന്നെ വിളിക്കുന്നു, ഒരു മെയിലും അയച്ചിട്ടുണ്ട് അത് കാണാൻ. ഇനി കുഞ്ഞമ്മയെ ഇവരെല്ലാം കൊന്നതിന് ശേഷം കുഞ്ഞമ്മയോട് പറയുന്നത്, അവരിപ്പോ ഒരു ഉല്ലാസ കേന്ദ്രത്തിലാണ്, ഊട്ടിയിലോ മറ്റോ, അവിടെ നിന്നൊരു കോള് വന്നിട്ടുണ്ട് അത് എടുക്കാനായി വരും.
അപ്പോൾ ഇതൊക്കെയോ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കേടൽ ഇങ്ങനെ പറയുന്നു, ഇതെല്ലാം ഇവർ വിശ്വസിക്കും. അങ്ങനെയൊന്നല്ല, ഒരു ഡെലൂഷൻ, രണ്ട് പ്രശ്നം. അല്ല, കേടലല്ലേ ഡെലൂഷൻ, ഇവർക്ക് എന്താണ്? അല്ല, ഇവർക്ക് അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ, കൂടുതൽ അന്വേഷണങ്ങൾ വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നു. സാർ, ശ്രീ ജോർജ് ജോസഫ്, ഇദ്ദേഹം മനോരോഗിയല്ല, നല്ല ആസൂത്രണ മിടുക്കുള്ള, നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു കുറ്റവാളി മാത്രമാണ് എങ്കിൽ എന്തുകൊണ്ട് അയാൾ വീടടച്ചിരിക്കണം? എന്തുകൊണ്ട് അയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇത്ര കാലം അടഞ്ഞ ഒരു ജീവിതം ജീവിക്കണം? സാമൂഹ്യ ബന്ധങ്ങൾ വേണ്ട എന്ന് നിശ്ചയിക്കണം. പിന്നെ ഈ രൂപത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തതിനു ശേഷം പോലീസിൻ്റെ മുന്നിൽ സ്വയമേവ കീഴടങ്ങണം, പോലീസിൻ്റെ പിഴവുകൾ സ്വയം തിരുത്തുന്നു എന്ന് പറയണം, പോലീസിനോട് സഹകരിക്കണം, സദാ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖഭാവം സ്വന്തമാക്കണം. ശ്രീ ജോർജോ, ഞാൻ ഈ റെവല്യൂഷൻ ആണെന്നുള്ള തിയറിയിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. നമ്മൾ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, എവിഡൻസ് ആക്ട്. അതിനകത്ത് പ്രീവിയസ് കോണ്ടക്ട്, സബ്സിക്വന്റ് കോണ്ടക്ട്, പ്രിപ്പറേഷൻ, മോട്ടീവ്, ഇത് നാല് കാര്യങ്ങളുണ്ട്. ഈ നാല് കാര്യങ്ങൾ ഒരു മനോരോഗിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറയണത്. അത് തന്നെയല്ലേ ഇയാൾ വന്നത്? ഇയാൾ അതിയായ ബുദ്ധിയുള്ളെന്ന് ഞാൻ പറയുന്ന കാരണം, ഇയാള് ഇത് അമ്മയും അപ്പനെയും കൊന്ന വിവരം അറിഞ്ഞു വന്നതായിക്കൂടെ, അറിഞ്ഞു വന്നതായി പോലീസിനെ ആദ്യം പറയുന്നത് ആത്മാവിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. ആ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവ് രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇയാളുടെ ആത്മാവ് രക്ഷപ്പെടുത്തെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യാത്തത്? അത് ചെയ്തില്ല. അപ്പൊ ഒരു മനോരോഗിയുടെ പ്രവർത്തനം അല്ലാതെ ഒരു സ്ലിപ്പും ഇതിനകത്തില്ല. പ്രിപ്പറേഷൻ ഉണ്ട്, നല്ല മോട്ടീവ് ഉണ്ട്, കോണ്ടാക്ട്, സബ്സിക്വന്റ് കോണ്ടാക്ട് കറക്റ്റ്, പ്രീവിയസ് കോണ്ടാക്ട്. എന്തായാലും പോലീസ് കറക്റ്റ് ലൈനിൽ വന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം കറക്റ്റ് ലൈനിൽ വന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം, പോലീസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം, ഈ കേസിനകത്ത് ഇയാളെ വിട്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം സംഭവം കണ്ടവരാരില്ല, അതിന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ മാത്രമേ ഈ കേസ് ബിൽഡ് ചെയ്ത് പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. ഇയാളുടെ ഫിംഗർ പ്രിന്റ് അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് പ്രസക്തി ഇല്ല. ആകെ ഞാൻ കാണുന്നത്, ഞാൻ ആലുവ കൂട്ടക്കൊല കേസിനകത്ത് ആറുപേരെ കൊന്നുകഴിഞ്ഞ് സീൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഒരാളെന്ന്. അന്നുണ്ടായിരുന്ന പത്രക്കാരും അന്നുണ്ടായിരുന്ന മേലുദ്യോഗസ്ഥന്മാരും എല്ലാവരും എന്നെ ശകാരിച്ചു, ജോർജ് ജോസഫ് എന്താ ഇങ്ങനെ പറയണെന്ന്. ആറുപേരെ കൊന്ന ആ മെന്റൽ അത് തന്നെയാണ് ഈ നാലു പേരിലെ ഇവിടെ കൊന്നുള്ളൂ. അതേ ടെക്നിക്ക് തന്നെയാണ് ഇതൊന്ന്. ആന്റണിക്ക് വധശിക്ഷയായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇന്നും കിടക്കുകയാണ്. ഇതിനകത്ത് ഇതൊരു ബ്രൂട്ടൽ മർഡറാണ്, നാല് മർഡറാണ്, നാല് ലൈഫ് ഇംപ്രിസ്മെന്റോ നാല് വധശിക്ഷയോ കിട്ടിയേ പറ്റുള്ളൂ. ഇതിനകത്ത് പോലീസ് വളരെ ശ്രദ്ധിച്ചു വേണം. ശ്രീ ജോർജ് ജോസഫ്, ഇതൊക്കെ കുറ്റം എന്ന മൂർത്തമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള പോലീസ് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളാണ്. താങ്കൾ ഈ പറഞ്ഞ നാല് ഘടകങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഇയാൾ എന്തിന് തിരിച്ചു വന്നു എന്ന കാര്യം പറയുമ്പോൾ താങ്കൾ തന്നെ കുഴയുകയാണ്. ഒരു അതിബുദ്ധിയാകാം അത് എന്ന്. അല്ല, ഒരു മിനിറ്റ്. ശരി ശരി ശരി, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ജോർജ് ജോസഫ്, ഒരു സംശയം കൂടി. ഇനി ഇയാൾ ഇത്തരക്കാരനാണെന്നിരിക്കട്ടെ, ഇയാളൊരു പ്രത്യേക രൂപത്തിലാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് ആ വീട്ടുകാർക്കറിയാം. അവരുടെ ജീവിതവും ഏറെ ഭിന്നമല്ല എങ്കിൽ പോലും ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തവരാണ്. അവരോടുള്ള ബഹുമാനത്തോടെ തന്നെയാണ് ആ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒരു അസാധാരണത്വവും തോന്നിയില്ല? അവനെ അധിക്ഷേപിക്കുന്ന രീതി ഇവർക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അവനിൽ നിന്ന് അവർ അകന്ന് നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ്റെ ക്ഷണത്തെ ഇത്ര ഹൃദ്യമായി സ്വീകരിച്ച് അങ്ങോട്ട് പോകുന്നു, ഒന്നിനു പിറകെ ഒന്നായി പോകുന്നു, ഓരോരുത്തർ മഴുവിന് ഇരയാകുന്നു. ഇതെന്ത് വീടാണിത്? അതെ, അത് ഞാന് ഫാദർ ആ കാര്യത്തില് ഫാദർ പോൾ തേലക്കാടിന്റെ അങ്ങനെയുള്ള ഒരു വീടായതുകൊണ്ട് ഇത് നടന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നാലുപേരും മരിച്ചുപോയി. ഇത് പ്രതി പറഞ്ഞ വിവരമാണ് നമ്മളെല്ലാം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഡെഡ് ബോഡിയുടെ പഴക്കം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തെ ആ കാര്യത്തിൽ വിശ്വസിച്ചൂടെ കേടലിനെ? കാരണം ഇപ്പോ പോലീസ് തന്നെ കൊടുത്തിരിക്കുന്ന, കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ എപ്പോഴോ നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ പല മൃതദേഹങ്ങൾക്ക് പല പഴക്കമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇതെല്ലാം കത്തി ചാമ്പലായിപ്പോയി. അതുകൊണ്ട് ആന്തരിക പരിശോധനയുടെ സാധ്യതകൾ അടഞ്ഞ അധ്യായമാണെന്ന് പോലീസ് പറയുന്നു. അതിലെന്തെങ്കിലും ഇനി വീണ്ടും വിചാരത്തിന് സാഹചര്യമുണ്ടോ? ഉണ്ട്. ഞാൻ ഇനി പോലീസിനടുത്ത് പറയാം, ഇയാളാണ് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ കുറെ പോലീസ് ബുദ്ധിമുട്ടും.
ഒരു ബ്ലഡ് സ്റ്റെയിൻഡ് ഫിംഗർ പ്രിന്റ് ആലുവ കൂട്ടക്കൊലയ്ക്ക് ലിഫ്റ്റ് ചെയ്തതാണ് അയാൾക്ക് വധശിക്ഷ കിട്ടാൻ പ്രധാന കാരണം. ഇവിടെ അതിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, അയാൾ ആ കൃത്യസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ വസ്ത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിൽ ഓരോ കൊലപാതകം നടത്തുമ്പോഴും രക്തക്കറ പുരണ്ട അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അദ്ദേഹം അത് കട്ടിലിന് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോലീസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു എന്നാണ് കിട്ടുന്ന വിവരം. അപ്പൊ ഡെഡ് ബോഡിയുടെ പഴക്കം നമുക്ക് പറയാം. കാരണം വ്യാഴാഴ്ച ഈ സ്ത്രീ കണ്ണു കാണാൻ പാടില്ല, അദ്ദേഹം സ്ത്രീ പകൽ വീട്ടിൽ പോയെന്നാ പറയുന്നത്. വ്യാഴാഴ്ച എന്നിട്ട് വന്നു. അതിനുശേഷം ശനിയാഴ്ച രാത്രിയിലാണ് ഇയാൾ അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം കിട്ടി, 36 മണിക്കൂർ. അപ്പൊ ഓരോ മർഡറും ഇയാൾ പറഞ്ഞത് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാനൊക്കില്ല. എങ്ങനെയാണ് ചെയ്തത് ഇനിയും അയാളെ ഇന്റോഗേറ്റ് ചെയ്തേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ശരി ശരി ശരി, അങ്ങ് ദയവീത് ടെലിഫോണിലേ തുടരണം. ഈ ചർച്ച പൂർത്തിയാകുന്നവർ ഇതിൽ പങ്കാളിയായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈമിൽ ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് നന്തങ്കോട് ഒരു ഒറ്റപ്പെട്ട സംഭവമോ അതോ സാത്താൻ സേവ കേരളത്തിലെമ്പാടുമുണ്ടോ. ഇടവേളയ്ക്ക് ശേഷം.